ജ്ഞാൻവാബി തർക്കമന്ദിരത്തിൽ പൂട്ടിക്കിടക്കുന്ന 10 നിലവറകൾ തുറക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേസിലെ ഹിന്ദു സ്ത്രീകൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകാനിരിക്കുകയാണ്. ജ്ഞാൻവാബി ഹിന്ദു ക്ഷേത്രമാണെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ നിലവറകളിൽ ഉണ്ട് എന്നാണ് ഹർജിക്കാരുടെ വാദം. എന്തായാലും നിലവറയിൽ സർവേ വേണം എന്നതാണ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതേസമയം വയനാട് എം പി രാഹുൽ നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിക്കുകയാണ്. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും കോൺഗ്രസും രാഷ്ട്രീയമായി വലിയ വെല്ലുവിളി ബീഹാറിൽ നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ സമയത്താണ് ഈ യാത്ര സംസ്ഥാനത്ത് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഈ വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ഗൗതം അനന്തനാരായണനാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. എന്നാലും ജ്ഞാൻവാബി കേസ് മസ്ജിദുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ഹർജി തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ആദ്യം. അനു, ഗുഡ് മോർണിംഗ്. ജ്ഞാൻവാബിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ സജീവമാകുകയാണ് ഓരോ ദിവസവും. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം, രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ജ്ഞാൻവാബിയിൽ ASI നടത്തിയ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. നമുക്കറിയാം, അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ ഏതാണ്ട് 1.5 മാസക്കാലം നീണ്ടുനിന്ന പഠനം ഈ ഒരു തർക്കമന്ദിരത്തിനകത്ത് കാശിയിൽ നടന്നത്. അതിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുന്നത്, ഒരു പുരാതന ക്ഷേത്രത്തിൻ്റെ മുകളിൽ ക്ഷേത്ര അവശിഷ്ടങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിർമ്മിതി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് വർഷങ്ങളായി തന്നെ ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്നതും ഇതുതന്നെയാണ്. കാരണം ഹിന്ദു സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഔറംഗസേബിൻ്റെ പടയോട്ട കാലത്ത് വാരണാസിയിൽ വലിയ ആക്രമണം നടക്കുകയും അന്ന് പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രം, ജ്യോതിർലിംഗം സ്ഥിതി ചെയ്ത ആ ക്ഷേത്രം തകർത്ത് ആ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഈ തർക്കമന്ദിരം നിർമ്മിച്ചത് എന്നതാണ് ഹിന്ദുക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് കാശി വിശ്വനാഥ ക്ഷേത്രം ഈ പള്ളിക്ക് സമീപത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട സാഹചര്യം അന്നത്തെ കാലത്ത് ഉണ്ടായി എന്നും, പിന്നീട് ഈ ഭൂമി തിരികെ പിടിക്കുന്നതിന് വേണ്ടി നിരവധി യുദ്ധങ്ങളും സംഘർഷങ്ങളും നടന്നു എന്നതാണ് ചരിത്രത്തിലും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ ASI റിപ്പോർട്ട് ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന വാദത്തിന് ശക്തി പകരുന്നതാണ്. അവിടെ ഒരു പുരാതന ക്ഷേത്രം നിലനിന്നു എന്ന് തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ പുതിയൊരു ഹർജി കൂടി സുപ്രീം കോടതിയിലേക്ക് എത്താൻ പോകുന്നു. നിലവിൽ 5 ഹിന്ദു സ്ത്രീകളാണ് അടുത്ത കാലത്ത് ജ്ഞാൻവാബിക്കകത്തുള്ള കാശി വിശ്വനാഥൻ്റെ ഉപദേവതയായ ശൃംഗാർ ഗൗരിയെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാ ദിവസവും അവകാശമുണ്ട്. അതിനാൽ കാശി വിശ്വനാഥൻ്റെ പ്രദക്ഷിണ വീഥി പൂർത്തിയാകണമെങ്കിൽ ആ ശൃംഗാർ ഗൗരി ദേവിയെ കൂടി വലം വെച്ച് വേണം പോവാൻ. അതിനാൽ ആ തർക്കമന്ദിരം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വാരണാസി കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇപ്പോൾ ഏറ്റവും സജീവമായി വിവിധ കോടതികളിലായി മുന്നോട്ട് പോകുന്നത്. അതേ ഹിന്ദു സ്ത്രീകൾ തന്നെയാണ് ഇപ്പോൾ ഇന്നോ അതല്ലെങ്കിൽ നാളെയോ സുപ്രീം കോടതിയിൽ പുതിയൊരു ഹർജി നൽകുന്നത്. ആ ഹർജിയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത്, ഈ തർക്കമന്ദിരത്തിനകത്ത് ഏതാണ്ട് 10 നിലവറകൾ പൂട്ടിക്കിടക്കുകയാണ്. ആ നിലവറ തുറക്കാൻ മസ്ജിദ് കമ്മിറ്റി ഒരു കാരണവശാലും അനുമതിക്കുന്നില്ല. നേരത്തെ അഭിഭാഷക കമ്മീഷൻ്റെ സർവേ നടന്നപ്പോഴും ASIയുടെ സർവേ നടന്നപ്പോഴും ഈ നിലവറകൾ തുറന്നിട്ടില്ല. ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത്, ഈ നിലവറ തുറക്കണം. ഈ നിലവറ തുറന്നു കഴിഞ്ഞാൽ ഇതൊരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ, ക്ഷേത്രത്തിൻ്റെതായ നിരവധി അവശിഷ്ടങ്ങൾ ഈ 10 നിലവറകൾക്കകത്തുണ്ട് എന്നാണ് ഈ ഹിന്ദു സ്ത്രീകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ പുതിയൊരു ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു. അടിയന്തരമായി തന്നെ ഈ തർക്കമന്ദിരത്തിനകത്ത് പൂട്ടിക്കിടക്കുന്ന 10 നിലവറകൾ തുറക്കണം. നിലവറകൾ തുറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതൊരു പുരാതന മഹാക്ഷേത്രത്തിൻ്റെ നിരവധി ലിഖിതങ്ങളും അതോടൊപ്പം തന്നെ തൂണുകളും മറ്റ് തെളിവുകളും ഒക്കെ അവിടെയുണ്ട്. അതിനാൽ അത് ബോധപൂർവം തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനാൽ അടിയന്തരമായി ഈ 10 നിലവറകൾ തുറന്ന് അതിൽ ASIയുടെ ഒരു സർവേ നടത്തണമെന്നതാണ് ഈ ഹിന്ദു സ്ത്രീകളുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത്. അനു.